മോർണിംഗ് അപ്പം വീക്കെൻഡ് ഡയറീസ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രാവൽ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് മൂന്നാറിലുള്ള ഒരു സ്ഥലത്തോടാണ്. അപ്പൊ മൂന്നാറിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എല്ലാവരും സ്ഥിരമായിട്ട് പോകാറുള്ള സ്ഥലങ്ങളുണ്ട്. ഇതൊരു സ്പെഷ്യൽ പ്ലേസ് ആണ്. അതെ, ഒരു സ്പെഷ്യൽ പ്ലേസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞങ്ങള് പിന്നീട് അവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിരിക്കാം. പിന്നെ നമ്മളിപ്പോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മള് രാവിലെ ഇറങ്ങിയപ്പോ തൊട്ടുള്ള കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താ ഈ ഒരു യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പം മുന്നോട്ട് കാണാം. ഓക്കെ, ശരി. കിലോമീറ്ററുള്ള എല്ലപ്പട്ടിയിലാണ് എത്തിച്ചേരേണ്ടത്. അപ്പൊ ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് ഞങ്ങളിപ്പം ടോപ്പ് സ്റ്റേഷനിലോട്ടുള്ള റോഡിലോട്ടാണ് നിൽക്കുന്നത്. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണമായിരുന്നു, അപ്പം അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്ന് ഓർത്തു. അപ്പം നല്ല ക്ലൈമറ്റ് ഒക്കെയാ. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് എല്ലപ്പട്ടി പോസ്റ്റ് ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബാച്ചിൽ 12 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് എല്ലപ്പട്ടി പോസ്റ്റ് ഓഫീസിൽ തന്നെ പോയി. ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ 2 ഇല്ലൻ്റ് മേടിച്ച് കസിൻസിന് പോസ്റ്റ് ചെയ്തു. മൂന്നര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നടന്ന്. ഓടൊക്കെ വൻ ശോകമാണ്. കാണിച്ചുതരാം, മുൻപ് പറഞ്ഞതുപോലെ 3 കിലോമീറ്റർ ആണ് നമുക്ക് ട്രക്ക് ചെയ്ത് കയറേണ്ടത്. അതിനിടയിൽ ഇതുപോലത്തെ റോഡുകളുണ്ട്, അതുപോലെ തന്നെ മലകളും കുന്നുകളും എല്ലാം ഉണ്ട്. പക്ഷെ അവർ നന്നായിട്ടാണ് അങ്ങോട്ട് കയറിപ്പോകുന്ന മലകളാണെങ്കിൽ പോലും ചെറിയ കുന്നുകളാണെങ്കിൽ പോലും അവർ നന്നായിട്ടാണ് അതിൻ്റെ കയറിപ്പോകാനുള്ള ഒരു വഴിയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമാണ്. അത് മുന്നോട്ടുള്ള വീഡിയോ അത് കാണിക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു ഒരു കൃഷി ചെയ്ത സ്ഥലങ്ങളാണ്, നാട്ടുകാരത്തിൻ്റെ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം ഏകദേശം ആ നിരപ്പായിട്ടുള്ള റോഡ് തീരാറായിട്ടുണ്ട്. ഇനിയിപ്പം പതുക്കെ കയറ്റമാണ് വരുന്നത്. പിന്നെ വഴിക്ക് വെച്ച് ഈ സാധനത്തിനെയാണ് ഏറ്റവും കൂടുതൽ പേടിച്ചത്, ഈ അട്ട. ഈ അട്ട ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ കാലിലോട്ടോ ദേഹത്തോട്ടോ ഇതിങ്ങനെ കയറി പിടിക്കാൻ നോക്കും. അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് കുടിച്ചിട്ടേ അത് ഫുള്ള് വിട്ട് പോകത്തുള്ളൂ. ഞങ്ങളുടെ അടുത്ത ട്രക്കിങ്ങിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓ, ഇനി ഇതുകൂടി ഉണ്ട്. ജാസു എങ്ങനെയുണ്ട്? അപ്പോൾ ഇവിടെ തൊട്ട് ശരിക്കും കുത്തനെയുള്ള കയറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇതാണ് അവരുടെ ഒരു, അവർ നന്നായിട്ടാണ് ഇപ്പോൾ ഈ നേരെ കുത്തനെയുള്ള കയറ്റം. നമുക്കിത് വീഡിയോ കൂടെ കണ്ടത് മനസ്സിലാകത്തില്ല, നല്ല കയറ്റമാണ്. അത് നല്ല സ്റ്റെപ്പായിട്ട് അവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഡെസ്റ്റിനേഷൻ എത്തി.
ക്ലൗഡ് ഫാം എല്ലാം കാണാവല്ലേ. അപ്പൊ ഞങ്ങള് വന്നു, കത്തൻ ചായ കുടിച്ചു, ജസ്റ്റ് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അപ്പൊ ഞങ്ങള് ഇതിന്റെ ഒരു ത്രില്ലിലിരിക്കുക, ബാക്കി എല്ലാം വഴിയെ കാണിക്കാം കേട്ടോ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണിത്. ആരുടെയോ ബ്ലഡ് കുടിച്ചിട്ട് പോവാ. ഗ്യാസിന്റെ കാരണം ആ മുട്ടൻ സാധനം കടിച്ച്. ഇതാണ് നമ്മുടെ ടെന്റ്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഞങ്ങള് ഇച്ചിരി മഴ ആയതുകൊണ്ട് ഞങ്ങള് ടെന്റിന്റെ അകത്ത് തന്നെ ഇരിക്കുക. അപ്പൊ മഴ ഒന്ന് മാറിയിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ടായിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം അറിയിച്ചത്. അതും പ്രകാരം ഞങ്ങൾ അങ്ങോട്ട് ചേർന്നു. ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രിയിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു, അടിച്ചു പൊളിച്ചു. നല്ലൊരു രാത്രിയായിരുന്നു അത്. പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്, ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഗ്രൂപ്പിനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ല എനർജറ്റിക് ആയിട്ടുള്ള വേറൊരു ഗ്രൂപ്പിനെ ഞാൻ കണ്ടിട്ടില്ല. അത്ര എൻജോയ്മെൻ്റ് ആയിരുന്നു ഇവരൊക്കെ. പിന്നെ മോർണിംഗ് 5:30 സൺറൈസ് കാണാൻ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ വൈൻഡ് അപ്പ് ചെയ്ത് കിടന്നു. ഫിറ്റാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ക്ലൗഡ് ഫോമിൽ വന്നാൽ മതി കേട്ടോ. എല്ലാ ധാരണകളും മാറി കിട്ടും. അടപ്പ് വരച്ചൊക്കെ ഇതും കയറാണ്ട് നോക്കി കയറി പോകുന്നുണ്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഈ മഞ്ഞിൽ ഇങ്ങനെ മൂടി പൊതച്ച് നിൽക്കുന്ന ഒരു ഒരു ഭയങ്കര ഒരു പ്രതീതി, ഭയങ്കര ബ്യൂട്ടിയാണ് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ രണ്ടതാണ് താഴെ കാണുന്നത്, ആ രണ്ടെണ്ണത്തിൽ ഒരെണ്ണമാണ് നമ്മുടെ രണ്ട് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇവിടെ നിന്ന് തന്നെ സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുപോലെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ആ മേളു വഴി ഇങ്ങനെ കയറി ആ മലയുടെ പുറകിൽ കൂടെ ഒരു 1 km ട്രക്ക് ചെയ്താണ് നമ്മൾ കയറി ഇതിൻ്റെ മേളിൽ വന്നത്. പിന്നെ ഇവിടെയും വന്നപ്പം എപ്പോഴും ഉള്ളതുപോലെ തന്നെ അട്ടയുടെ ശല്യം ഇവിടെയും ഉണ്ട്. അപ്പോൾ സാനിറ്റൈസറൊക്കെ അടിച്ചത് ഇങ്ങനെ കളഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി വരുവാണ് ഇപ്പം. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഹായ്. ഇന്നലെ നമ്മൾ വന്ന ഇരുന്ന ആ സെയിം സ്പോട്ടാണ്. പക്ഷെ ഇന്നലെ നമ്മൾ ശരിക്കും ടയർഡായിരുന്നു. അമ്മമാരി കേട്ടതായിരുന്നു. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ 4 മണി കഴിഞ്ഞു. നല്ല രീതിയിൽ മടുത്തു പോയി. അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു 5:30 എണീറ്റു. രാവിലെ സൺറൈസ് കാണാൻ പോയി. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. സൺറൈസ് പക്ഷെ കുറച്ച് ലേറ്റായി, ഞങ്ങൾ ഇന്നിപ്പോൾ സൂര്യനൊക്കെ റേസ് ആയിട്ട് നിൽക്കുവായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങൾ ഇറക്കമൊക്കെ ഇറങ്ങി സൺറൈസ് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇരുന്നാണ് വ്ലോഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്നാൽ നമുക്ക് ഈ ഒരു ക്ലൗഡ് ഫാം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള സംഭവം നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. എന്താണുള്ളത്, എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റവും, എത്ര ടെൻറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം എന്നാ ഞാൻ ആദ്യമേ കുറച്ച് ഡീറ്റെയിൽസ് പറയാം. ഇതെന്ന് പറയുമ്പം എന്നാ നമ്മുടെ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞാൽ മൂന്നാറിന്ന് എല്ലപ്പെട്ടി എന്ന സ്ഥലത്ത് നിന്ന് 1.5 km ട്രക്ക് ചെയ്ത് നമ്മൾ കയറി വരണം. ആക്ച്വലി ജീപ്പ് വരുന്നതാണ്, ജീപ്പ് താഴെ വരുന്നതാണ്. പക്ഷേ ഒരു
ഡിസ്റ്റൻസ് വരണം, പക്ഷെ ഭയങ്കര റോഡ് ഭയങ്കര മോശമാണ്, ഭയങ്കര ബമ്പി റോഡുകളാണ്, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ട്രക്ക് ചെയ്യുന്നത്. നമുക്കൊക്കെ നമ്മളൊക്കെ ഭയങ്കര ഫിറ്റാണ്, നമ്മൾ ഓർത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വരുവാണെങ്കിൽ സ്വന്തം ഫിറ്റ്നസ് എങ്ങനെയാണെന്നുള്ളതാകുമ്പോൾ ഒന്ന് അറിയാൻ പറ്റും എങ്ങനെയാന്ന്. പിന്നെ ഒരു വേറൊരു പ്രശ്നം ഇതുപോലെ അത്ത വന്ന് ഇങ്ങനെ പിടിക്കും കറക്റ്റ് സ്പോട്ടില് ഒരു മിനിറ്റ്. അപ്പം ഇപ്പൊ തവിട്ടി ഇതാക്കി നമ്മളിങ്ങനെ വഴിയിലൂടെ പോകുമ്പോ അതിങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുവാണ് അവിടെ ഒരു പിടുത്തം കിട്ടാനായിട്ട്. അപ്പൊ നമ്മളിങ്ങനെ കാലിങ്ങനെ വെച്ച് പോവാണെങ്കിൽ അത് കയറി പിടിക്കും, പിന്നെ അതിങ്ങനെ കാലെ കൂടെ അങ്ങനെ പിടിച്ച് ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സേഫ്റ്റിയാണ്. അതുകൊണ്ട് എല്ലാരും ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന എല്ലാരും ഉണ്ടെങ്കിൽ അത് ഷൂ ഒക്കെ ഇട്ടിട്ടേ ഇവിടെ കയറാവുള്ളൂ. നല്ല സ്ഥലമാണ്, നല്ല സുഖമുള്ള പ്ലേസ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോവിഡ് കാരണം ഇവര് ടെന്റുകളെല്ലാം വെച്ചിട്ടില്ല. ഇപ്പൊ 20 ടെന്റുകൾ മാത്രമേ ഉള്ളൂ, 15-20 ടെന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഒക്കെ പോയി കണ്ടാലോ നമുക്ക്. അപ്പൊ നമുക്ക് അന്ന് പോയി കാണാം. അപ്പം ബാ ഓക്കേ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി. ഇപ്പം ഇതാണ് നമ്മൾ വിശ്രമിച്ചിട്ടുണ്ട്, ഈ ഒരു വഴി കൂടെ നമ്മൾ വന്ന് ഇങ്ങനെ ഈ വഴി കൂടെ കയറി വന്നിട്ട് ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അറിയാം ഇതിൻ്റെയൊക്കെ വില സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്നലെ വൈകിട്ട് വന്നപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ അപ്പം നമുക്കൊന്ന് നോക്കാം. ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ ഒരു ടെൻറ്റിലോട്ട് രണ്ട് ടെൻറ്റിലോട്ടുള്ള ഇതാണ്. പിന്നെ നമുക്ക് താഴെ കൂടെ കിടപ്പോ, നമ്മുടെ ടെൻറ്റ് താഴെയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ കണ്ടോ നമ്മുടെ ടെൻറ്റ് താഴത്തെ രണ്ടെണ്ണമാണ് നമ്മുടെ ടെൻറ്റ്. പിന്നെ ഇവിടെ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ, നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ടുള്ള നല്ല സ്പോട്ടുകളുണ്ട് മാൻമെയ്ഡ് ആയിട്ടുള്ളത്. അങ്ങനെ എടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 15 ടെൻറ്റുകളാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ സ്പോട്ടുകളുണ്ട്, ഇതുപോലെ എല്ലാവർക്കും ഗാദർ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറേ ചെയറുകളും പിന്നെ ഇരിക്കാനുള്ള വേറെ കുറച്ച് തടികൾ കൊണ്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നൈസായിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും ഇവിടെ. അതുപോലെ തന്നെ ക്ലൗഡ് ഫാം എന്നൊക്കെ ഇവർ എഴുതി വെച്ചിരിക്കുന്നൊക്കെ ഒരു മരക്കമ്പുകൾ കൊണ്ടൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. നല്ല ഡ്രസ്സുണ്ട് അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഇതുപോലെ ചെറിയ ബോട്ടിൽസ് ഒക്കെ വെച്ചിട്ട് അവർ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള ഒരു ദിവസം വന്നതുകൊണ്ട് അവർ ക്രിസ്മസ് കൂടൊക്കെ പുൽക്കൂടൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടെൻറ്റിലോട്ട് പോകുന്ന വഴികളൊക്കെ അവർ നന്നായിട്ട് പുല്ലൊക്കെ വെട്ടിമാറ്റി നന്നായിട്ട് സഞ്ചാരയോഗ്യമായ രീതിയിൽ തന്നെ അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട് തന്നെ. പിന്നെ ഇതാണ് ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ ഒരു സ്പോട്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഇരിക്കാനായിട്ടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് അവർ തന്നത്. ഡിന്നറും എല്ലാം ഞങ്ങൾക്ക് ഇവിടെയാണ് തന്നത്. നല്ലൊരു സ്പോട്ടാണ്, ഞങ്ങൾ അടിച്ചുപൊളിച്ച സ്ഥലം ഇതുതന്നെയാണ്. നമുക്ക് നമ്മുടെ ടെൻറ്റിലോട്ടൊന്ന് പോയി നോക്കാം. ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്. രണ്ട് ചെയറൊക്കെ അവർ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ടെൻറ്റിൻ്റെ വെളിയിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇത് ഞാൻ ടെൻറ്റിൻ്റെ അകത്തുനിന്നുള്ള വ്യൂ നിങ്ങളൊന്ന് കാണിക്കാം. ഇതിപ്പോൾ ടെൻറ്റിൻ്റെ പകുതി തുറന്നു കഴിയുമ്പം ഈ കോട മഞ്ഞുള്ള സമയത്ത് ഇവിടെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവും. മഞ്ഞുള്ള സമയത്ത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പകുതി വെളിയിൽ നിന്നുള്ള വ്യൂ കാണുന്നത്. കോടയാണ്ടൊന്നും തന്നെ കാണാൻ കഴിയില്ല, മുഴുവൻ തുറന്ന് കാണിക്കാം നിങ്ങൾ. പിന്നെ ഫുള്ള് ഒരു കോട പിടിച്ച് നിൽക്കുവാണ്. ഫുള്ള് മഞ്ഞിങ്ങനെ കയറി ആ താഴെ നിന്ന് ഇങ്ങനെ കയറി വരുവാണ്. നല്ലൊരു ഇതാണ്. ഇനി ഞാനൊന്ന് മഞ്ഞ് ഇല്ലാതെ എങ്ങനെ ടെൻറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള സംഭവം കാണിച്ചു തരാം. അല്ലാതെ പകുതി തുറക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് ഇവിടുന്ന് തന്നെ. കണ്ടോ നല്ലൊരു സൂപ്പർ ഒരു വ്യൂ കിട്ടുന്നുണ്ട് ഇവിടുന്ന് തന്നെ. ഇപ്പം ഞാൻ ഫുള്ളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങളെ. കണ്ടോ തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് ബ്യൂട്ടി എന്താണെന്ന് നമുക്കൊന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തമിഴ്നാടാണ്, ആ കാണുന്നത് തമിഴ്നാട് ഏരിയ ആണ് ഫുള്ള് കാണുന്നത്. ഈ മല കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് ഫുള്ള് തമിഴ്നാടാണ്. നല്ല രസമാണ് ഈ മഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. ഇതാണ് ഫുള്ള് മഞ്ഞ് പോയി കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണിത്. നല്ല രസമാണ്, അത് നല്ലൊരു വ്യൂ ആണ്. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ ട്രക്ക് ചെയ്ത് സൺറൈസ് കാണാൻ പോയ മലയാണത്. അവിടെ ഇപ്പോഴും സൂക്ഷിച്ച് നോക്കിയാൽ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്ന കാണാം. കുറച്ച് സൂം ചെയ്ത് കാണിക്കാം. അവിടെ ആ അതിൻ്റെ ടോപ്പിൽ നമ്മൾ പോയിട്ടാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത്.
ഇപ്പം നമ്മുടെ ഈ ടെൻറ്റിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പല ടൈപ്പിലുള്ള വീഡിയോസ് ഒക്കെ എടുക്കാം, ടൈം ലാപ്സ്, അങ്ങനെ ഒരുപാട് നല്ല വീഡിയോസൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല കിടുവായിട്ട് കിട്ടും. നല്ല വ്യൂ ആണ് ഇവിടെ, നല്ലൊരു ഇതാണ്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, മാൻമേഡ് ആയിട്ടുള്ളത്. നല്ല രസമാണ്, അതിൻ്റെ അന്ന് പല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ക്ലൗഡ് ഫാം ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 ഡേയ്സ് എങ്കിലും വേണം. ഓവർ ബുക്കിംഗ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് 1 ഡേയുടെ പാക്കേജാണ് കിട്ടിയത്. അപ്പം നിങ്ങൾ വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 2 ഡേയ്സിൻ്റെ പാക്കേജ് എങ്കിലും എടുക്കാനായിട്ട് ശ്രമിക്കുക. തിരിച്ച് യാത്രയാകുകയാണ് ക്ലൗഡ് ഫാമിൽ. ഇവരും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഈ ട്രിപ്പ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. അതെ, വളരെ സ്ട്രേഞ്ചേഴ്സിനെ പോലെ വന്നിട്ട് ഞങ്ങളുടെ എല്ലാം നല്ലൊരു ഫ്രണ്ട്സായിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്.